ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. രാവിലേക്ക് ഞങ്ങൾക്ക് പുട്ടും പയറും പപ്പടവും ആയിരുന്നു. ഉച്ചഭക്ഷണം ഒരുക്കുന്നതിലേക്കാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇത്. ഇത് ചേമ്പിൻ താളാണ്. ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അതിൽ കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചീരയാണ്. ഇത് ചീര, വേലിച്ചീര, ഷുഗർ ചീര, ഇറച്ചിച്ചീര, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ചീരയാണിത്. നല്ല ടേസ്റ്റാണ് ഈ ചീര. ഒടിയുന്ന പാകത്തിൽ നമ്മളെടുത്ത് അരിഞ്ഞ് ഉലത്തിയ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇത് ഒരു ഇലക്കറി ഉണ്ട്, മറ്റേതും ഇലക്കറി തന്നെയാണ്. പിന്നെ ഒഴിച്ചുകറിയിലേക്കായിട്ട് ഇത്രയും കൂടി കൂട്ടുന്നുണ്ട്. ഒരു പച്ചമുളക്. അപ്പോൾ ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇത് വേവുമ്പോഴത്തേനും നമുക്ക് മറ്റ് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. ഇതൊക്കെ നമുക്ക് വളരെ ഹെൽത്ത് നൽകുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഇന്നും പറയുന്നു, ഇതൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കൊടുത്ത് ശീലിപ്പിച്ച് വളർത്തുക. പുതിയ പുതിയ ഫുഡ് കഴിക്കുന്നതോടൊപ്പം ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ രോഗങ്ങൾ മാറ്റി നിർത്താം. ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ല കേട്ടോ. ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തിനും പറയണം, ഞങ്ങൾ വഴിയിലൊക്കെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വഴിയിൽ നിന്ന് കുറച്ചെടുത്ത ചേമ്പ, എന്നിട്ട് ഇത് കാട്ടിയേമ്പല്ല കേട്ടോ, ആരെങ്കിലും പോയി കാട്ടിയേമ്പ് കുറച്ചെടുക്കരുതേ, അത് നമുക്ക് ചൊറിയും. ഇത് ചൊറിയാത്ത ഒരെണ്ണം ചേമ്പാണത്. ഇത് തോരൻ ഉണ്ടാക്കാം, ഒഴിച്ചുകറിയിൽ ചേർക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാം. ഇതുകൊണ്ട് ഇപ്പം ഗോവയ്ക്ക അങ്ങനെയുള്ളതൊക്കെ ഇവിടെയുണ്ട്. എന്തൊക്കെ കറികളതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പൈസയും ലാഭം എല്ലാം കൊണ്ടും ഹെൽത്തും കിട്ടും. ഇതൊക്കെ ഞങ്ങളുടെ പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് കഴിച്ചു പോകണതാണ് ഇതൊക്കെ. അപ്പോൾ എനിക്കതിനോടാണ് താല്പര്യവും കൂടുതൽ. ഇത് ഓരോന്നും അരിയേണ്ടതില്ല. സാമ്പാറിലൊക്കെ ഇടുമ്പോൾ ഞാൻ കുറച്ച് നീളത്തിലാണ് കേട്ടോ എടുക്കുന്നത്. സാമ്പാറിലിടുമ്പോൾ വലിയ പീസായിട്ട്, ഇതിപ്പോൾ ഒഴിച്ചുകറിയായിട്ട് തേങ്ങ അരച്ച് കടുക വച്ചാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. പരിപ്പ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിന് തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇപ്പം ചേർക്കേണ്ടതില്ല, പിന്നെ ചേർത്താൽ മതി. ഇത് വെന്തിട്ട് മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെള്ളമുണ്ട്,
അതുകൊണ്ട് ഇനിയും വെള്ളമൊന്നും വേറെ വെക്കണ്ട, അടപ്പത്ത് വെച്ച് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി അരച്ചെടുക്കാം. ഒരു മുറി തേങ്ങ ഞാൻ തികച്ചെടുത്തിട്ടില്ല, അതിലേക്ക് ഒരല്പം മുളക് പൊടി ഞാൻ ഇടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മുളക് പൊടി പച്ചക്കറിക്ക് എടുക്കുമ്പോൾ തീരെ കുറച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റും നല്ലതും. ഞാനിപ്പോൾ ഇതിൽ വറ്റൽമുളകാണ് അരച്ച് ചേർക്കുന്നതെങ്കിൽ ഇത്രയും ഈ കറിക്ക് 3 വറ്റൽമുളകേ ഞാൻ ഇടുകയുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞാൻ അത്രയും മുളക് പൊടി ഇട്ടണേ. ഇത് നമുക്ക് അരച്ചുകൊണ്ടിരാം. അരച്ചു കൊണ്ടുവന്നത്, ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി കൂടി പോരായോ. ഇനി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. പരിപ്പൊക്കെ ഒന്ന് ഉടക്കണമെങ്കിൽ ഉടയ്ക്കാം, ഉടക്കണ്ടാത്തവർക്ക് കുഴപ്പമില്ല. ഉടഞ്ഞിട്ടുണ്ട് പരിപ്പ്. ഉപ്പ് നോക്കണം. ചാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അല്പം പുളിരസം ആകാം. പുളിരസം ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഇതിപ്പോൾ ഒരു ലൂവിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കലക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇത് ഇനി പടപ്പത്ത് വയ്ക്കാം. കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം. അതീവ രുചിയിൽ നമ്മുടെ താള് ചേർത്ത ഒഴിച്ചുകറി റെഡിയായി. ഇനി ചീര അരിഞ്ഞെടുക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അരിയാൻ കഴിയുമോ? എനിക്ക് ഇങ്ങനെ അരിയണത് എളുപ്പമായിട്ട് തോന്നണേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിയുന്നത്. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അരിയാവുന്നതുള്ളൂ, അല്ലെങ്കിൽ വിരല് ഒരേ ഓറ ഇട്ടിട്ട് അരിയാം. അപ്പോൾ എനിക്ക് പിടിപിടി ചെയ്യുന്ന അരിഞ്ഞു കഴിഞ്ഞു. രണ്ട് ഉള്ളിയും മുളകും മൂപ്പിച്ച് ഇത് വറയിലിടണം. രണ്ട് ഇരി ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇത്തിരി തേങ്ങ ഒതുക്കി ചേർത്ത് അതിൻ്റെ പണി കഴിഞ്ഞു. പപ്പടം ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളയാവോ, ഇതൊക്കെ കറുത്ത് വെച്ചു ഞാൻ. അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഉള്ളിയും മുളകും മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിയിൽ ഒരു കാര്യം മറന്നുപോയി, അത് ഇവിടെ നല്ലോണം വെയിൽ തെളിഞ്ഞു. ഷീറ്റ് വെയിലത്തിടാൻ പോവുക. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനിയും തോരൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ല വെയിലുണ്ട്. ചീര വലത്തിയെടുക്കാം. വഴറ്റാനുള്ളത് ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നു. ഇതിക്കടെ മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്തിട്ടാണ് വഴറ്റുന്നത്. പച്ചമുളക് ഇടുന്നവർക്ക് മുളക് പൊടി ഇടേണ്ടതില്ല. ഇതല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ടും ചെയ്യാം. അല്പം മാത്രം ഉപ്പ്. ഇത് ഇല അവിയുമ്പോൾ ഉപ്പലി കൂടും. ഇലയിട്ട് ഇളക്കിയതാണ്. ഇനി ചെറു തീയിലിട്ട് ഇത് വേവിച്ചെടുക്കണം. തേങ്ങ നമുക്ക് ചതച്ച് ചേർക്കാം. ചതച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തേങ്ങ പാലൊക്കെ അതിലേക്ക് ചേരുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ ഇലക്കറി വെള്ളമൊഴിച്ച് വേവിക്കരുത്. ചെറു തീയിൽ ഇളക്കിയിട്ട് മൂടിയും തുറന്നുമായിട്ട് വേവിക്കണം. നമ്മുടെ ഇലക്കറി വെന്തിട്ടുണ്ട്.
തേങ്ങ ചതച്ചത് അതിൻ്റെ ഉള്ളിലേക്കിട്ട് ഞാൻ ഇറക്കി വെച്ചിരിക്കുകയാണത്. ഇനി അത് ആ ചൂടിൽ ഒന്ന് മൂടി വച്ചിട്ട് അല്പനേരം കഴിഞ്ഞ് തുറന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഉച്ചയൂണ് റെഡിയായി. നാരങ്ങാക്കറി, ചീരത്തോരൻ, പപ്പടം, പിന്നെ പരിപ്പും താളും ഒഴിച്ചുകറി, പിന്നെ താളില കെട്ടുകറി എന്ന് പറയൂ ഇതിന്, താളില കെട്ടുകറി, ചുരുട്ടി കെട്ടുകറി. ഇതുവരെ ഇത് കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.